വധശ്രമ കേസിൽ ശിക്ഷ വിധിക്കപ്പെട്ട ലക്ഷദ്വീപ് എം പിയെ കണ്ണൂർ സെൻട്രൽ ജയിലിലാക്കും. ലക്ഷദ്വീപിൽ നിന്ന് എം പി മുഹമ്മദ് ഫൈസലുമായി പോലീസ് പുറപ്പെട്ടു. കോൺഗ്രസ് പ്രവർത്തകനെ ആക്രമിച്ചതിന് 10 വർഷമാണ് തടവ് ശിക്ഷ. വിശദാംശങ്ങൾ കൊച്ചിയിൽ നിന്ന് പി എസ് വിമൽ നൽകും. വിമൽ, ആദ്യം കോടതി വിധിയുടെ പരാമർശങ്ങൾ, ഒപ്പം തന്നെ ഇപ്പോൾ ഈ മുഹമ്മദ് ഫൈസലുമായി പോലീസ് പുറപ്പെട്ടിരിക്കുന്ന കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെയല്ലേ? സ്റ്റാൻഡിൻ, ഇപ്പോൾ മുഹമ്മദ് ഫൈസലുമായി കണ്ണൂർ സെൻട്രൽ ജയിലിലേക്ക് തന്നെയാണ് പോലീസ് പുറപ്പെട്ടിട്ടുള്ളത്. ഹെലികോപ്റ്ററിലാണ് മുഹമ്മദ് ഫൈസലിനെ ലക്ഷദ്വീപിൽ നിന്നും കൊണ്ടുവരുന്നത്. ഫൈസലുമായുള്ള ഹെലികോപ്റ്റർ ലക്ഷദ്വീപിൽ നിന്നും പുറപ്പെട്ടു കഴിഞ്ഞു. അല്പസമയത്തിനകം തന്നെ, അല്ലെങ്കിൽ കുറച്ചു സമയത്തിനകം തന്നെ ഫൈസലുമായി പോലീസ് സംഘം കണ്ണൂർ സെൻട്രൽ ജയിലിലെത്തും. എന്തായാലും 2009 നടന്ന ഒരു വധശ്രമ കേസിലാണിപ്പോൾ മുഹമ്മദ് ഫൈസൽ അടക്കം 4 പേർക്ക് കവരത്തെ ജില്ലാ സെഷൻസ് കോടതി ശിക്ഷ വിധിച്ചിരിക്കുന്നത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെയായിരുന്നു സംഭവം. മുൻ കേന്ദ്രമന്ത്രിയും കോൺഗ്രസ് നേതാവുമായിരുന്ന പി എം സയ്യിദിന്റെ മരുമകനായ മുഹമ്മദ് സാലിഹിനെയാണ് മുഹമ്മദ് ഫൈസലും മറ്റുള്ളവരും ചേർന്ന് ആക്രമിച്ചത്. 32 പേരാണ് കേസിലെ പ്രതികൾ. ഇതിലിപ്പോൾ 4 പേർക്കാണ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. കേസിലെ 2ാം പ്രതിയാണ് മുഹമ്മദ് ഫൈസൽ. 1ാം പ്രതി ഫൈസലിന്റെ സഹോദരനായ അമീനാണ്. എന്തായാലും 4 പേർക്കും ഇപ്പോൾ 10 വർഷം വീതമാണ് തടവ് ശിക്ഷ വിധിച്ചിട്ടുള്ളത്. 1 ലക്ഷം രൂപ പിഴയും ഇവർ അടയ്ക്കണം. ഇത് നിർണായകമായ ഒരു ഉത്തരവാണ് കോടതിയിൽ നിന്നും ഉണ്ടായിട്ടുള്ളത്. നിലവിൽ 2014 മുതൽ ലക്ഷദ്വീപിന്റെ എം പി ആണ് മുഹമ്മദ് ഫൈസൽ. 2013 സുപ്രീംകോടതി ഉത്തരവ് പ്രകാരം നിലവിൽ ഈ ശിക്ഷ ലഭിച്ചതോടുകൂടി മുഹമ്മദ് ഫൈസൽ അയോഗ്യനാകുന്ന അവസ്ഥയാണുള്ളത്. ഇതിനെതിരെ, ഈ ഹർജിക്കെതിരെ എത്രയും വേഗം ഹൈക്കോടതിയെ സമീപിക്കുമെന്നാണ് മുഹമ്മദ് ഫൈസൽ വ്യക്തമാക്കിയിട്ടുള്ളത്. നേരത്തെ മുഹമ്മദ് ഫൈസലിന്റെ അഭിഭാഷകരുമായി സംസാരിച്ചപ്പോൾ ഇന്ന് തന്നെ ഹൈക്കോടതിയിൽ ഇത് സംബന്ധിച്ച് അപ്പീൽ നൽകുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. ശരി.